ലോകായുക്ത വിഷയത്തിൽ സഹായിക്കാൻ വന്നതാണ് കെ ടി ജലീൽ. പക്ഷേ വെളുക്കാൻ തേച്ചത് പാണ്ഡായി എന്ന് പറഞ്ഞ അവസ്ഥയായി ഇപ്പോൾ സി പി എമ്മിന്. ലോകായുക്ത ഭേദഗതിക്കെതിരെ പ്രതിപക്ഷം ശക്തമായ ആയുധവുമായി രംഗത്ത് വന്നപ്പോൾ പാർട്ടിയെ സഹായിക്കാനെന്ന വിധത്തിൽ അടുത്തുകൂടി ലോകായുക്ത ജഡ്ജിക്കെതിരെയും വിമർശനമുന്നയിച്ച കെ ടി ജലീൽ എം എൽ എയുടെ നടപടിയിൽ സി പി എമ്മിനിപ്പോൾ ആകെ അമർഷമാണ്. ഒന്നാം പിണറായി സർക്കാരാണ് ലോകായുക്തയായി സിറിയക് ജോസഫിനെ നിയമിച്ചത്. ഈ നിയമനത്തെയാണ് ജലീൽ ഐസ്ക്രീം കേസിലെ ഇടപെടൽ ചൂണ്ടിക്കാട്ടി വിമർശിച്ചത്. ഇതോടെ വിമർശനം കൊള്ളുന്നത് സാക്ഷാൽ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെയാണെന്ന് സി പി എം ഇപ്പോൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഇതോടെ ജലീൽ ഉന്നയിച്ച വിഷയം ഏറ്റെടുക്കേണ്ട കാര്യമില്ല എന്നാണ് സി പി എമ്മിലെ ഇപ്പോഴത്തെ ധാരണ. ലോകായുക്തയിൽ ജസ്റ്റിസ് സിറിയക് ജോസഫിനെതിരായ പരാമർശത്തിൽ കെ ടി ജലീലിനെതിരെ സി പി ഐ സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രനും രംഗത്തെത്തിയിരുന്നു. ജലീലിൻ്റേത് ഒരു വ്യക്തിയുടെ ആക്ഷേപം മാത്രമാണ്, അദ്ദേഹം ഒരു പ്രസ്ഥാനമല്ല എന്നും കാനം തുറന്നടിച്ചു. ജലീലിൻ്റെ ആരോപണങ്ങൾ അദ്ദേഹത്തിൻ്റെ അനുഭവത്തിൽ നിന്നായിരിക്കും. ലോകായുക്തയ്ക്കെതിരെ ഉയരുന്ന ആക്ഷേപങ്ങൾക്ക് പരിഹാരം കാണാനുള്ള വ്യവസ്ഥ നിയമത്തിലുണ്ട്, അതൊരു രാഷ്ട്രീയ പ്രശ്നമല്ല എന്നും കാനം വ്യക്തമാക്കുന്നു. ലോകായുക്തയ്ക്കെതിരായ പരാമർശത്തിൽ വ്യക്തിപരമായ അധിക്ഷേപം വേണ്ട എന്നാണ് സി പി ഐ എമ്മിൻ്റെ നിലപാട്. എന്നാൽ കെ ടി ജലീൽ തൻ്റെ വിമർശനം ആവർത്തിക്കുകയാണ്. ഇത് സംബന്ധിച്ച് കെ ടി ജലീൽ ഇന്നും ഫേസ്ബുക്ക് കുറിപ്പിൽ ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. സുപ്രീം കോടതിയിൽ 3.5 കൊല്ലത്തിനിടയിൽ കേവലം 6 വിധികൾ മാത്രം പറയുകയും അഭയ കേസ് അട്ടിമറിക്കാൻ ശ്രമിക്കുകയും ചെയ്ത മഹാനാണ് എന്ന് സിറിയക് ജോസഫിൻ്റെ പേരെടുത്ത് പറയാതെ ജലീൽ വിമർശിക്കുന്നു. തൻ്റെ കാര്യത്തിൽ 12 ദിവസം കൊണ്ട് കേസ് ഫയലിൽ സ്വീകരിച്ച് വാദം കേട്ട് എതിർകക്ഷിയെ വിസ്തരിക്കുക പോലും ചെയ്യാതെ വെളിച്ചത്തേക്കാളും വേഗതയിൽ വിധി പറഞ്ഞുവെന്നും ജലീൽ ആരോപിക്കുന്നുണ്ട്. തക്ക പ്രതിഫലം കിട്ടിയാൽ എന്ത് കടുങ്കയും ആർക്ക് വേണ്ടിയും ചെയ്യുന്ന ആളാണ് ലോകായുക്ത എന്നാണ് ജലീൽ ആക്ഷേപിച്ചത്. യു ഡി എഫ് ജേതാവിനെ പ്രമാദമായ കേസിൽ നിന്നും രക്ഷപ്പെടുത്താൻ സഹോദര ഭാര്യയ്ക്ക് എം ജി സർവകലാശാലയിൽ വി സി പദവി വിലപേശി വാങ്ങിയെന്നും ജലീൽ ആരോപിച്ചിരുന്നു. ജലീലിൻ്റേത് വ്യക്തിപരമായ അഭിപ്രായ പ്രകടനമാണ് എന്ന് നേതൃത്വത്തിൻ്റെ വിലയിരുത്തൽ. നിയമ ഭേദഗതിയിലേക്ക് വഴിവെച്ചത് വ്യക്തിപരമായ കാര്യങ്ങളല്ല എന്നും നിയമത്തിലെ പഴുതുകളാണ് എന്നും സി പി എം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണനും പറയുന്നുണ്ട്. ലോകായുക്തയ്ക്കെതിരെ കടുത്ത വിമർശനം ഉന്നയിച്ച് കെ ടി ജലീൽ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരുന്നു. ഇന്നും അദ്ദേഹം പുതിയ പോസ്റ്റുമായി സിറിയക് ജോസഫിനെതിരെ രംഗത്ത് വന്നു. എന്നാൽ രാഷ്ട്രീയമായി ഇതിനെ ഏറ്റെടുക്കേണ്ടതില്ല എന്നാണ് നിലവിൽ സി പി എം നേതൃത്വത്തിൻ്റെ നിലപാട്. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ നേതാക്കൾ ആരും തന്നെ തയ്യാറുമില്ല. എന്നാൽ ലോകായുക്തയ്ക്കെതിരായ കെ ടി ജലീലിൻ്റെ അതിരുവിട്ട വിമർശനം ജുഡീഷ്യറിയോടുള്ള ഭരണകൂടത്തിൻ്റെ പരസ്യമായ വെല്ലുവിളി എന്നാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പ്രതികരിച്ചിരുന്നത്. മുഖ്യമന്ത്രിയുടെയും ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയുടെയും കേസ് ലോകായുക്തയ്ക്ക് മുന്നിലിരിക്കുമ്പോഴാണ് ഓർഡിനൻസ് കൊണ്ടുവന്ന് ആ സംവിധാനത്തെ ദുർബലപ്പെടുത്താൻ ശ്രമിച്ചിരിക്കുന്നത്. അത് പാളിപ്പോയപ്പോഴാണ് ലോകായുക്തയെ തന്നെ വ്യക്തിപരമായി ആക്രമിക്കാൻ സർക്കാർ ഒരു ചാവേറിനെ ഇറക്കിയിരിക്കുന്നത്. ലോകായുക്തയുടെ അടികൊണ്ട ആളാവുമ്പോൾ ചാവേറിൻ്റെ വീര്യം കൂടും. ഇനി മുതൽ ഏത് ഇടതു നേതാവിനെതിരെയും കോടതി വിധികൾ ഉണ്ടായാൽ ഇതേ രീതിയിൽ കൈകാര്യം ചെയ്യുമെന്ന മുന്നറിയിപ്പ് കൂടിയാണ് ജലീൽ നൽകുന്നത് എന്നും അസഹിഷ്ണുതയുടെ കൂടാണ് പിണറായി സർക്കാരെന്നും വി ഡി സതീശൻ പറഞ്ഞു. സിൽവർ ലൈനിനെ എതിർത്ത സാംസ്കാരിക പ്രവർത്തകരെ സൈബർ ഇടങ്ങളിൽ കൊല്ലാക്കൊല ചെയ്യുന്നവർ, പ്രതികരിക്കാൻ പരിമിതികളുള്ള ജുഡീഷ്യറിയെ നീതിബോധമില്ലാതെ ആക്രമിക്കുകയാണ്. മുഖ്യമന്ത്രിക്കെതിരെ നടപടിയെടുത്താൽ കാണിച്ചു തരാമെന്ന ലോകായുക്തയ്ക്കുള്ള ഭീഷണിയാണ് ഇത്. ജലീലിൻ്റെ ജൽപ്പനങ്ങൾക്ക് മുഖ്യമന്ത്രി മറുപടി പറഞ്ഞേ മതിയാവൂ എന്നും സതീശൻ ഇന്നലെ പ്രതികരിച്ചിരുന്നു. ലോകായുക്ത ജസ്റ്റിസ് സിറിയക് ജോസഫിനെതിരെ പരോക്ഷമായി ആരോപണമുയർത്തിയും നിയമ ഭേദഗതിക്കെതിരെ പ്രതിഷേധിക്കുന്ന പ്രതിപക്ഷത്തെ വിമർശിച്ചുമാണ് മുൻ മന്ത്രി കെ ടി ജലീൽ നേരത്തെ രംഗത്തെത്തിയത്. തക്ക പ്രതിഫലം കിട്ടിയ ലോകായുക്ത എന്ത് കടുങ്കയും ആർക്കു വേണ്ടിയും ചെയ്യും എന്നായിരുന്നു ഫേസ്ബുക്ക് പോസ്റ്റിൽ ആരോപിച്ചിരുന്നത്. പിണറായി വിജയന്റെ പിന്നിൽ നിന്ന് കുത്താൻ യു ഡി എഫ് കണ്ടെത്തിയ കത്തിയാണ് ലോകായുക്ത എന്നും കെ ടി ജലീൽ ആരോപിച്ചിരുന്നു. ലോകായുക്ത ജസ്റ്റിസ് സിറിയക് ജോസഫിന്റെ പേരെടുത്ത് പറയാതെയായിരുന്നു ജലീലിന്റെ ഈ ആരോപണങ്ങളെല്ലാം. എന്നാൽ ഈ പോസ്റ്റാണ് ഇപ്പോൾ സി പി എമ്മിന് തലവേദനയാകുന്നത്.